Namaskaram. Welcome to my channel. Pemakala, inna oru cheriya karyam. Njan parnjittu avasanippikkam. Endanu paranja, nammal prayamayavare kondu vannu vruddhasadanathilum vazhiyarikilum evidam kadathunnayilum okke ഉപേക്ഷിക്കുന്ന ഒരു കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാനിപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാവരും പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക കണ്ട് അതിനെ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാതെ കണ്ട് ഒരു അഭിപ്രായം എഴുതുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു നമുക്ക് യൂട്യൂബിൽ കൂടെ ബെനിഫിറ്റ് വേണം എങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റേതായ ഒരു കാര്യങ്ങളും ഉണ്ടായിരിക്കണം കാരണം ഇപ്പം ഞാനൊരു മൊബൈലിലാണ് ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൻ്റേതായ ക്ലാരിറ്റി കുറവും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടാകും കാരണം എനിക്ക് വേറെ ഒരു മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിപ്പോൾ തുടക്കക്കാരിയാണ് എങ്കിലും അതിൻ്റേതായ ചെറിയ കാര്യങ്ങളും എനിക്ക് എൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഇതെല്ലാം എൻ്റെ മക്കൾ എന്നോട് ക്ഷമിക്കും ക്ഷമിച്ചിട്ട് എന്നെ പരിപൂർണമായിട്ട് എന്നെ അംഗീകരിക്കും എന്നുള്ളത് കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഇത്രയോളം എന്നെ വളർത്തി സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ മക്കളെ എന്നെ സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ ചില ക്ലാരിറ്റി കുറവ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ ഒരു പരിധിക്കുള്ളിൽ നിന്ന് കണ്ട് മാത്രമേ എവിടെങ്കിലും പുറത്ത് പോയിട്ടൊരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ പുറത്ത് പോയി പിന്നെ പല രാജ്യങ്ങളും എന്നൊക്കെ കാണിക്കാനോ ഒന്നും ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ ഞാൻ കാരണം ഞാൻ ഉള്ളത് തന്നെ കടത്തിൻ്റെ മേളിലാണ് ഈ വീട് തന്നെ പണയത്തിലാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പരാതി പറയുന്നതോ അല്ല ഞാനൊരു ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങളോട് ഒരു ദയ പിടിച്ചു പറ്റുന്നതോ ഒന്നുമല്ല ഞാനൊരു ദാരിദ്ര്യക്കാർ പറഞ്ഞിട്ട് നിങ്ങളെ സഹതാപം ഒന്നും പിടിച്ചു പറ്റുന്നതല്ല എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയാതെ കണ്ട് നിങ്ങൾക്കറിയില്ലല്ലോ ഏതായാലും അപ്പോൾ അതിൻ്റേതായ ഇപ്പോൾ ഭർത്താവിനും സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് ജോലി കാര്യങ്ങളതൊന്നും ഇല്ല അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോയിട്ട് വീഡിയോ ചെയ്യാൻ എങ്ങനെ പറ്റാതെ അപ്പോൾ ക്ലാരിറ്റിയുള്ള വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകളും ഞാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയൊക്കെങ്കിലും ഇങ്ങനെ യാത്ര പോകണം പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ നിങ്ങളെ ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ ഓരോ സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ കാണിക്കണം പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്നത് പരമാവധി ഞങ്ങൾ ഞാനിവിടുത്തെ ഫ്രിഡ്ജ് പിന്നെ പാലങ്ങൾ പുഴകൾ ഇതൊക്കെ ഞാൻ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് അപ്പുറമായിട്ട് എനിക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ജോർജ് കുട്ടി നമ്മുടെ കയ്യിൽ വേണം അതില്ലാത്തടത്തോളം കാലം നമുക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഞങ്ങൾക്ക് അത് അതുമല്ല പ്രായമായ പെൺകൊച്ചു പെൺപിള്ളേരുള്ള വീട് അവരെ ഇട്ട് ഇട്ടെറിഞ്ഞിട്ട് ഒന്ന് പോവുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഇപ്പം നാളെ ഇപ്പോൾ രണ്ട് ദിവസത്തേക്കകം എറണാകുളത്ത് പോകണമെന്നും പറഞ്ഞ് ആശുപത്രിയിൽ അമൃത ആശുപത്രിയിലേക്ക് അത്തച്ഛൻ അവിടെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞത് ഹാർട്ടിൻ്റെ അപ്പോൾ അങ്ങോട്ട് പോകണം അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര തത്രപ്പാടിലാണ് എല്ലായിടത്തും കടവും മേടിച്ചിടവും മേടിച്ചിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ പിന്നെ ചെക്കപ്പിന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് വിളിക്കുകയും ചെയ്തു പിന്നെ ലെറ്ററും വന്നു ഡോക്ടറെ അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ രണ്ട് ദിവസത്തേക്കകം എങ്ങനെയായാലും പോയേ പറ്റൂ അത് പോകാതിരുന്ന അത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായി തീരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്വാസം മുട്ട് കൂടിയിട്ടുണ്ട് പുള്ളിക്ക് ആ പഴയ ക്ഷീണം എപ്പം നോക്കിയാലും കിടപ്പ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടുവരുന്നത് വളരെ അപകടകരമായിട്ടാണ് കാണുന്നത് അപ്പോൾ എത്രയായാലും രണ്ട് ദിവസത്തേക്കകം പോകണം അപ്പോൾ ആ പോകണമെന്ന് നമ്മളിപ്പോൾ പറയുന്നെങ്കിലും നമ്മുടെ കയ്യിൽ അതിനുള്ള ജോർജ് കുട്ടി ഇല്ല അതോർക്കണം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായ വീഡിയോകൾ ഉണ്ടാക്കാൻ ഞാൻ എങ്ങോട്ടാ മക്കളെ പോകുക എൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് എനിക്കാകുന്നത് പോലെ ഓരോ സബ്ജക്റ്റ് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും
ഒരു മനംമാറ്റം ഉണ്ടായി അതിൽ നിന്ന് പല കാര്യങ്ങളും എല്ലാം എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ പല കാര്യങ്ങളിലായാലും ഞാൻ നിങ്ങളെ ഒരു മക്കളായി പോലെ കണ്ട് ആ മക്കൾ നന്നാകണം ഇപ്പോൾ ഇപ്പോൾ ഉള്ള കാലങ്ങളിൽ ഓരോ പ്രവൃത്തികളും ഓരോ കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ അപ്പോൾ എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകരുതല്ല അപ്പോൾ ഒരാളെങ്കിലും ഒരാൾ അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ വലിയ തെറ്റുകളാണെന്ന് മനസ്സിലാക്കി ഒരാളെങ്കിലും അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്ത ജോലിക്ക് നമ്മൾ ചെയ്ത നമ്മൾ പറഞ്ഞ വാക്കിന് അതിനൊരു ഇതുണ്ടാകുമെന്നാണ് ഒരു കാര്യം ഉപകാരം ഉണ്ടാകുമെന്നാണ് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളെങ്കിലും ഒരാൾ നന്നായി വരും ഞാൻ കാരണം എൻ്റെ വാക്ക് അവർ മാനിച്ച് അവർ നന്നായല്ലോ എന്ന് ഞാൻ സന്തോഷിക്കുന്ന ആളാണ് അപ്പം അത്രയേ ഉള്ളൂ സന്തോഷം എനിക്ക് അപ്പോൾ എൻ്റെ മക്കൾ എന്നോട് ഈ ക്ലാരിറ്റി കുറവുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കോടിക്കോടി നമസ്കാരം എന്നുണ്ടെങ്കിൽ എന്നെ ഈ ഇല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ കാരണം ഞാൻ അത്ര വലിയൊരു പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഉള്ള പരിമിതിക്കുള്ളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്നോട് സദ്യം ശ്രമിക്കുക നമുക്ക് കാശ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സെറ്റപ്പിൽ നമുക്ക് ഇരുന്നതുപോലെ സംസാരിക്കാം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് ഒരു ഒരു മാതാവിനെ ഒരു സ്വന്തം മകൾ അവരോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്നാൽ ഒരാങ്ങളെയും സുഖമില്ലാതിരിക്കുന്നു ആ സുഖമില്ലാത്ത ഒരാങ്ങളെയും സ്വന്തം തള്ള പ്രായമായ 90 വയസ്സിൽ പ്രായമായ ഒരു അമ്മ ആ അമ്മയും അവളുടെ വാതുക്ക അവളെ അടുത്ത് തന്നെ കിടക്കുന്നത് ഒരു മതിലിനപ്പുറം ഇപ്പുറമാണ് കിടക്കുന്നത് എന്നിട്ട് പോലും ആ തള്ളയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുകയോ അയാളെ ഒന്ന് നോക്കുകയോ പരിചരിക്കുകയോ ചെയ്യാത്ത മക്കൾ അത് ഭൂമിക്ക് തന്നെ ഒരു ഭാരമാണ് അവർ അവരോട് തന്നെ ചെയ്യുന്ന ഒരു അന്യായമാണത് എന്നുണ്ടെങ്കിൽ ദൈവത്തോടവർ നാളെ ഇത് പറയേണ്ടി വരും ഞാൻ വീണ്ടും പറയുന്നു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം വാച്ച് ചെയ്യാതെ കണ്ട ഒരു അഭിപ്രായവും നിങ്ങൾ പറയാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അപ്പം ഈ തോ നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എടുത്തോണ്ട് പോടാ ഇതിനെ പറയുന്നത് സ്വന്തം അമ്മയെ കുറിച്ചാണ് അതും ഒരു മകളും മരുമകനും ദാ ഈ വീഡിയോ വണ്ടി വഴങ്ങുന്നവരവിടെ അടുത്തുള്ള അയൽവാസി അവിടെ ഇങ്ങനെ വിശന്ന് ദിവസങ്ങളോളം വിശന്ന് കഴിഞ്ഞ് ക്ഷീണിച്ച് അയാൾ ഒരു അസ്ഥികൂടം പോലായി അതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അയൽവാസിക്ക് കണ്ട് സഹിച്ചില്ല തൊട്ടടുത്ത് ഒരു മതിലിനപ്പുറത്താണല്ലോ മകനും മകളും മരുമോനും താമസിക്കുന്നത് അപ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുപോകാമെന്നും പറഞ്ഞാണ് ഈ ചെറുക്കൻ ഈ അയൽവാസി ചെറുക്കൻ കൊണ്ടുവന്ന് മോടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തിണ്ണൽ മുറ്റത്ത് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴത്തേക്ക് നീ എന്തിനാ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നടക്കാൻ പോലും പ്രാപ്തിയില്ല എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും അവർക്ക് ത്രാണിയില്ല ആ അമ്മയ്ക്കും മോനും അപ്പം മോടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഈ ചെറുക്കനോട് നിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ലേ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെ അപ്പം എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ എൻ്റെ അപ്പനും അമ്മയാണോ ഇവരെ പറ്റത് അല്ലല്ലോ നിങ്ങളെ പറ്റത് ഈ അപ്പനും അമ്മയല്ലേ അപ്പം നീ നിങ്ങൾ ഈ അല്ലേ അമ്മയും സഹോദരനെയും നോക്കേണ്ടത് എന്ന് ഈ ചെറുക്കൻ ചോദിക്കുന്നു അപ്പം ഞങ്ങൾക്ക് നോക്കാൻ ഒക്കത്തില്ല
അങ്ങനെ കലക്ടർ വന്നു, പോലീസ് വന്നു, എല്ലാവരും വന്നു. എന്നിട്ടും അവരോടൊക്കെ തട്ടിക്കയറിക്കൊണ്ട് പറയുന്നു എനിക്ക് ഞങ്ങൾക്ക് നോക്കാനൊക്കത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിയമപരമായിട്ട് നിയമം നടപടിയെടുക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ലോകങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെ പോലും നോക്കാനുള്ള സമയം മക്കൾക്കില്ല. അപ്പം ഇവർ തൂറിയും കോരിയും വാരിയൊക്കെ കിടന്നപ്പോൾ ഇവർ അന്ന് ഈ തള്ള നോക്കാതിരുന്നില്ലെങ്കിൽ ഇവരുടെ അവസ്ഥ ഇന്ന് എന്താവും ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കൊണ്ട് വെളിയിൽ തള്ളുവോ? അവരിരുന്നാൽ ഇനി എത്ര കാലം? ആ ഒരു സ്വന്തം ആങ്ങളയാണ്, സ്വന്തം ചോരയാണ്. ആ ചോരയ്ക്കൊരു അവാകത വന്നപ്പോൾ അവനെ താങ്ങി നിർത്തേണ്ട ഒരു സഹോദരി, അവർ ആ 90 വയസ്സായ ആ വൃദ്ധയായ മാതാവിനെയും ഒരു ഒരു തരി വെള്ളം, ഒരു 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 നേരത്തെ ഭക്ഷണം കൊടുക്കത്തില്ല. എല്ലാം ഈ നാട്ടുകാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെവിടുത്തെ ന്യായമാണ്? ഇതെവിടെ ചെന്ന് നിൽക്കും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ? ഇന്ന് ഇവർ ചെയ്യുന്നതിൻ്റെ അവരുടെ തലമുറ അനുഭവിക്കില്ലേ? ഇവർ ചെയ്യുന്നത് ഇവരനുഭവിക്കില്ല. ലാസ്റ്റ് ഇവരുടെ തലമുറയാണ്. ഇവർക്കും ഈ മോക്കും കാണൂലേ മക്കൾ? ഈ മോക്കില്ലേ മക്കൾ? ആ മക്കളിലൂടെ അവരനുഭവിക്കു, ആ മക്കൾ അനുഭവിക്കില്ലേ? നമ്മൾ ഇന്ന് ചെയ്യുന്നതിൻ്റെ ഫലം നാളെ നമ്മുടെ തലമുറയാണ് പിന്നെ അനുഭവിക്കുക എന്ന് ആലോചിക്കുക. ഒരു പാവം അറിയാതെ നമ്മുടെ തലമുറയെ നമ്മൾ ഇങ്ങനെ ചെയ്യും. ഒരു ഒരു ശാപവാക്ക് പോലും ഒരുവിടാതെ ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിയുന്ന ഈ ശാപം നമ്മുടെ തലമുറ അനുഭവിക്കണോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു മക്കളെ എനിക്ക് പറയാൻ. ഇത്രയൊക്കെയാണ് മക്കളുടെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇവരെ എന്ത് ചെയ്യാം? അപ്പോൾ അവൻ സോഷ്യൽ മീഡിയയിൽ കൂടെ ചോദിക്കുന്ന ഈ കൊച്ചു ചോദിക്കുന്ന കാര്യമാണ്. ഈ കൊണ്ടുവന്ന് മോടെ അടുത്തേക്ക് ആക്കി ആ ചെറുക്കനാണ് ഇത് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചെറുക്കനാണ് നമ്മൾ നമ്മൾ ജനങ്ങളോട് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനത്തെ ഓരോ മക്കളാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാമെന്നാണ് ഈ കൊച്ചു നമ്മളോടൊക്കെ സോഷ്യൽ മീഡിയയിലോട് ചോദിക്കുന്നത്. അപ്പോൾ നിയമപരമായിട്ട് അവർ നിയമത്തിന് വിട്ടുകൊടുക്കുക തന്നെ വേണം. കാരണം ഒരു അപ്പനെയും അമ്മയെ നോക്കാത്ത മക്കൾ നമുക്ക് എന്തിനാ? ആവശ്യമില്ല. ആ മക്കളെ അവരെ സർക്കാർ നോക്കിക്കോളും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് നിർത്തുകയാണ്. കുറേ ലെന്ത് 12:58 അപ്പോൾ അതിനെക്കൊണ്ട് കുറേ ലെങ്ത്തായി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിർത്തുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ കുറേ അപാകതകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ സദയം എന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് മക്കളെ, എൻ്റെ അവസ്ഥ അത്രയ്ക്കും പരിതാപകരമാണ്. നാളെ 2 ദിവസത്തേക്കകം പോകേണ്ട കാര്യം പോലും ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആകെപ്പാട് വിഷമത്തിലാണ് ഞാൻ. എന്നാലും ഞാൻ അതൊക്കെ മാറ്റിവെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് വരുന്നത്. നിങ്ങൾക്കും ഉപകാരപ്പെടണം, എനിക്കും ഉപകാരപ്പെടണം, നമുക്ക് രണ്ടു പേർക്കും ഉപകാരപ്പെടണം. അതുകൊണ്ടുള്ള ഒരു താല്പര്യം അതുകൊണ്ട് മാത്രമാണ് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും എൻ്റെ കെട്ടിക്കാരായ മോളാണ് ഇപ്പോൾ വന്നിട്ട് പോയത്. ഒന്നിന് അതിനെ പുറത്തിറക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ആ മക്കളെ ഓർക്കുമ്പോൾ മാത്രമാണ് വിഷമം. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോട് സദയം ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.